ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഈ രീതിയിൽ നമ്മൾ നമുക്ക് പ്രാരബ്ധവശാൽ വന്നുചേരുന്ന സുഖങ്ങള് ദുഃഖങ്ങള് അതെല്ലാം ഈശ്വരാർപ്പണ ബുദ്ധിയായി ഈശ്വരന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മള് എന്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്നൊരു കാര്യമാണ്, ക്രിക്കറ്റ് പ്ലെയർ ആയിട്ടുള്ള ടെണ്ടുൽക്കർ സച്ചിൻ, അങ്ങനെ ഓരോ റൺ അടിക്കുമ്പോഴും ഓരോ നേരെ സെഞ്ചുറി കഴിയുമ്പോഴും അങ്ങനെ ആകാശത്തേക്ക് നോക്കിയിട്ട് ബാറ്റ് ഉയർത്തി കാണിക്കാറുണ്ട്. സമർപ്പണമാണത്. അത് എവിടെയോ ഇരിക്കുന്ന അദ്ദേഹത്തെ അദ്ദേഹമാക്കിയ അദ്ദേഹത്തിന്റെ പിതാവിനോടും മഹാപിതാവിനോടും ഈശ്വരനോടുള്ള നന്ദിയാണ്. ഇതുപോലെ തന്നെ ഫുട്ബോളേഴ്സ് ഗോൾ അടിച്ചു കഴിഞ്ഞാൽ അവര് ആ ഗ്രൗണ്ടിലേക്ക് അപ്പം കമന്നടിച്ച് വീഴുന്നത് കാണാം, ചിലപ്പോൾ എഴുന്നേൽക്കുമ്പോൾ അവർ കരയുന്നത് കാണാം. ഇവൻ മറഡോണ പോലും കരയുകയാണ്, എന്നിട്ട് ഒരു കുരിശു വരയ്ക്കുകയാണ്. ഈ ശോമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ, അല്ലെങ്കിൽ യഹോവ എന്തോ ആകട്ടെ, അല്ലെങ്കിൽ ഓരോന്ന് കഴിയുമ്പോഴേ അള്ളാ എന്തുകൊണ്ടാണ് പറയുന്നത്? ഇൻഷാ അള്ളാ, അത് വലിയൊരു പ്രയോഗമാണ്. എല്ലാം അള്ളാഹുവിന്റെ കാരുണ്യം പോലെ. അപ്പൊ നമുക്ക് നിങ്ങൾ നാളെ വരി, നമുക്ക് നാളെ കാണാം. അപ്പൊ ഇങ്ങനെ എന്താ പറയാ, ഇൻഷാ അള്ളാ. ഈശ്വരനെ അനുവദിക്കുകയാണെങ്കിൽ, അള്ളാഹു അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് നാളെ കാണാം. അപ്പൊ എല്ലാം അവിടേക്കാണ് ചേർത്ത് വെക്കുന്നത്. ഭൗതിക ജീവിതത്തിൽ ഓരോ ചെറിയ ചലനങ്ങൾ പോലും അവിടേക്ക്. പിന്നെ രോഗങ്ങൾ വന്ന് നമുക്ക് എന്തുപോയി? നമുക്ക് തരാനുള്ള തന്നു, 80 വർഷം നമ്മൾ അതിനെ വെച്ച് നമ്മൾ ഉപയോഗിച്ചു. ആ സമയം കഴിഞ്ഞു തിരിച്ചു കൊടുത്തു, അത്ര മാത്രമേ ഉള്ളൂ. എന്റെ സമയം കഴിഞ്ഞു തിരിച്ചു കൊടുത്തു, അത്ര മാത്രമേ ഉള്ളൂ. സുഖദുഃഖങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ശാസ്ത്രത്തോട് നമ്മൾ പ്രാർത്ഥിക്കരുത്. പലപ്പോഴും നമ്മൾ കാണുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എവറിബഡി മൊറോർലെസ് 99.99 ദിസ് കൈൻഡ് ഓഫ് ഡിവോട്ടീസ്, അവർക്ക് ഈശ്വര ഡിവോട്ടീസാണ്, ഭക്തന്മാരാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരത് ആ ഭക്തി മോക്ഷകാരണത്തിനുള്ള സാമഗ്രിയായിട്ട് കാണുന്നില്ല. സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരീത്യ വിധീയത, വിശദമായിട്ട് പിന്നെ പറയും. സ്വസ്വരൂപത്തെ അനുസന്ധാനം ചെയ്യാനാണ് ഭക്തി. ഭക്തിയിലൂടെ തന്നെ അവനവനെ അറിയുക, ഭഗവാനെ അറിയുക. പക്ഷെ ഇവിടുത്തെ കാണുന്ന ഭക്തി എങ്ങനെയാണ്? ദേവാൻസം ഇൻസ്റ്റന്റേനിയസ് ഹാപ്പിനെസ്, അവർക്കത് മതി. ദർ ഇസ് നോ പെർമനൻസി, ദ ഡോണ്ട് വാണ്ട് എനി കൈൻഡ് ഓഫ് പെർമനൻസി, ഇവൻ ഇൻ ഹാപ്പിനെസ് ഓൾസോ. ഇത് കഴിഞ്ഞിട്ട് ദേ വിൽ സ്റ്റാർട്ട് സം വെരി റാഷണൽ, വെരി അഗ്രസീവ്, റിഗറസ്. ബട്ട് ഒരു വിലയുമില്ലാത്ത ചില ഓഫറിങ്സ്, പ്രോഗ്രാമിങ്സ്, ആരാധനകൾ അതവിടെ ആരംഭിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം വട്ട് ഈസ് ദർ കോഗ്നിഷൻ? ഈശ്വരൻ സിറ്റിംഗ് സംവേഴ്സ് ബിഹൈൻഡ് ദ ക്ലൗഡ്സ് ആൻഡ് വി ഹാവ് ടു പ്രോസ്ട്രേറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കണം, പ്രകോപിപ്പിക്കരുത്, കാലുടിക്കും. വി ഹാവ് ടു പ്രോസ്ട്രേറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം ആൻഡ് ഹി വിൽ പ്രൊവൈഡ്. After some time, he will start to provide roti, kapda, makkan, everything. പിന്നെ സുഖമായി, പിന്നെ ഇരുന്ന് തിന്നാ മതി. ഈശ്വരനെ പ്രാർത്ഥിക്കുന്ന ആൾ ഒരിക്കൽ ഞാൻ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് അടുത്ത് നിൽക്കുകയാണ്. വലിയ ക്ഷേത്രമാണ്, ഏറ്റവും വലിയ സ്വർണക്കൊടി മരമുള്ളത് അവിടെയാണ് ആ ക്ഷേത്രം. വലിയ ക്ഷേത്രമാണ്, മഹാക്ഷേത്രമാണ്. അത് മാത്രമല്ല, അത് ഉത്തമമായിട്ടുള്ള മഹാക്ഷേത്രമാണ്. മഹാക്ഷേത്രത്തിന്റെ എല്ലാ കാര്യങ്ങളും യോജിപ്പിച്ച് പ്രാകാരത്തിന്റെ പുറത്തുള്ള ഒരു വഴി ഇപ്പോഴും അവിടെയുണ്ട്. അങ്ങനെയുള്ളൊരു ക്ഷേത്രമാണ്. അപ്പൊ അതിന്റെ നടയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആ വഴി കൂടെ കടന്നു പോവുകയാണ്. അപ്പൊ പ്രാർത്ഥിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. പിന്നിൽ അതിന്റെ തള്ള എന്ന് പറയുക, കരയുമോളെ, 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 കരഞ്ഞ് പ്രാർത്ഥിക്കാൻ, നെഞ്ചുരുക്കി പ്രാർത്ഥിക്കാൻ. സുബ്രഹ്മണ്യന് കാണുന്നില്ലല്ലോ അത്, കാരണം അത് പ്രായമൊക്കെ ആയില്ല, അപ്പൊ ലോങ് സൈറ്റ് കുറവായിരിക്കും. അപ്പൊ ആളെ പറ്റിക്കുകയാണ്, കരയുമോളെ, കരയുമോളെ, കരയുമോളെ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ. എന്നിട്ട് ഈ കുട്ടിയോ, അത് മഞ്ജുവാരനൊന്നുമല്ലല്ലോ ആ പെണ്ണ്, കരയാൻ വേണ്ടി കരയുമ്പോ കരയാൻ പറഞ്ഞ് അതൊന്നുമല്ലല്ലോ. അപ്പൊ അതവിടെ നിന്ന് ഇങ്ങനെ ഇത് കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും അനുഗ്രഹം കിട്ടാനുള്ളത് അത് പിൻവലിച്ചിട്ടുണ്ടായിരിക്കും സുബ്രഹ്മണ്യൻ. ഈ രീതിയിൽ കോൺട്രാക്ട് വെക്കുകയാണ്, എനിക്ക് ഇത്ര തന്നാൽ നിനക്ക് അത്ര തരാം. കൊട്ടേഷൻ വെക്കുക എന്ന് പറയില്ലേ, അവന്റെ കാലത്തിൽ ഓടിക്കണം, അവന്റെ യഥാമാന്തി. അതിന് കൊട്ടേഷൻ വെക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഈ കൊട്ടേഷൻ വാങ്ങിക്കാൻ, കൊട്ടേഷന്റെ കാര്യത്തിന് അത് വാങ്ങിക്കാൻ അതിനകത്ത് കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്, പൂജാരിമാർ തന്നെ. എന്താ കല്യാണി കുട്ടിയമ്മേ, അയാൾ വീണ്ടും യഥാമാന്തി. ഓഹോ, ഒരു ശത്രു സംഹാര പൂജ നടത്തിക്കോളൂ, നിങ്ങൾ നടത്തിയതാ, എന്നാ ഡബിൾ ഇരട്ടി ശക്തിയിലായിക്കോട്ടെ, ദക്ഷിണ വെച്ചോളൂ. ഈ രീതിയിൽ
ഇങ്ങനെയുള്ള മന്ത്രങ്ങളെയും കാര്യങ്ങളൊക്കെ വളച്ചൂട്ടിച്ച് പിരിച്ച് ചതച്ച് ചക്കയുടെ മടലാക്കി മാറ്റിയിരിക്കുകയാണ് ഇവരെല്ലാവരും. പുരുഷ സൂക്തം എന്തിനു വേണ്ടിയിട്ടാണ്? നല്ല പുരുഷനെ കിട്ടാൻ കല്യാണം കഴിയുമ്പോഴേ, കല്യാണ സമയത്ത്. ഓം സഹസ്ര ശിവ സപുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ സഭൂമിം വിശ്വതോ വൃത്വ അത്യധിഷ്ട ദശാങ്കുലം പുരുഷ ഹേവേദകം സർവം യദ്ഭൂതയച്ച ഭവ്യം ഉദാമൃതത്വശേഷാന യതന്നേനാതിരോഹതി ഏതാവാനസ്യ മഹിമ. ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാ, ചിലപ്പോൾ എവിടെയും കാണുന്നില്ലല്ലോ. എന്റെ പെൺകുട്ടിക്ക് നല്ലൊരു പുരുഷനെ പിടിച്ചു കൊടുക്കുക, അങ്ങനെ അതിനകത്തുണ്ടോ? ഒരു യൂണിവേഴ്സൽ പേഴ്സണാലിറ്റി, ഐ എം ദ സെയിം, ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചം, അത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിവേഴ്സൽ പേഴ്സണാലിറ്റിയെ അവിടെ വരച്ചു കാണിക്കുകയാണ്. നമ്മുടെ മഹാനായിട്ടുള്ള കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിയെ ലണ്ടനിലേക്ക് പിടിച്ചു കൊണ്ടുപോയത് എന്തിനു വേണ്ടിയിട്ടെന്ന് അറിയാമോ? ഈ ഈ പറയുന്ന പുരുഷ സൂക്തത്തിന്റെ വ്യാഖ്യാനത്തിന്. അപ്പൊ നിസ്സാര കാര്യമാണോ എന്റെ മോൾക്ക് നല്ലൊരു പെണ്ണിനെ പിടിച്ചു ചെക്കനെ കിട്ടണം എന്ന് പറയുന്നതാണോ പുരുഷ? അതിനു വേണ്ടിയിട്ടാണോ ഒന്നും രണ്ട് അത് വിശദീകരിക്കാനാണോ പോയത്? അപ്പോ സംതിങ് റിമെയിൻസ് ബിഹൈൻഡ് ദിസ്. ഒരു മന്ത്രത്തിന്റെ പുറകിലും വലുതായിട്ടുള്ള കാര്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അത് ഒരിക്കലും ചെറുതായിട്ടുള്ള കാര്യങ്ങളല്ല. മോന് ജോലി കിട്ടാനും മോന്റെ വിസ കിട്ടാനും അത് അറബിയോട് പോയി പ്രാർത്ഥിക്കണം, ഷെയ്ഖിനോട് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ എന്റെ ഏജന്റുമാരുണ്ട് അവരോടാ പ്രാർത്ഥിക്കേണ്ട, അതായത് ഗുരുവായൂർ പോയിട്ടല്ല. ഒരു ദിവസം ഗുരുവായൂരൊരാള്, അപ്പൊ അന്ന് ഞാനിവിടെ ഒരു കോൺഫറൻസിന്, ഗുരുവായൂരോട് യാതൊരു ബന്ധമില്ല കേട്ടോ, പക്ഷെ ഗുരുവായൂർ വെച്ചായിരുന്നു കോൺഫറൻസ്, അതിന് അവിടെ ഞാൻ പോവുകയാണ്. അവിടെ പോകുന്ന സമയത്ത് ആരൊരാൾ പറഞ്ഞു, ദേ നോക്കൂ ദേ നോക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ കുളത്തിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ഒരു വാതിലുണ്ട്, അകത്തേക്കൊന്നും കയറാറില്ല, അകത്ത് കയറി മൊബൈൽ കൊണ്ടുപോകാൻ പാടില്ല, വെള്ളം ചെരിപ്പിടാൻ പാടില്ല. എനിവേ അതിനകത്ത് എന്തിരിക്കുന്നു. അപ്പം ഏതായാലും നോക്കിയപ്പോണ്ട് ഒരാള് കഥകളി വേഷം കെട്ടിയിട്ട് വരുന്നു, കൈ വട്ടിക്കും പിടിച്ചാട്ടി ആൾക്കാരെ കാണുമ്പോ ഹൈ 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 ഹലോ എന്നും പറഞ്ഞ് ക്രിക്കറ്ററാണ്. ഈ വേഷം കെട്ടിയിട്ട്, വേഷം എന്താണ് പറയുക, വിശ്വരൂപത്തിന്റെ വേഷമാണ് അത്ര കെട്ടിയിട്ടുള്ളത്. ആ വേഷം കെട്ടിച്ച് ആ ചെക്കനെ കൊണ്ടുവന്ന് ഇങ്ങനെ നടത്തിയിരിക്കുകയാണ്. അവന് മലയാളം അറിയില്ല, ഇംഗ്ലീഷ് അറിയുള്ളൂ, മംഗ്ലീഷ്. അവന് ഇംഗ്ലീഷ് അറിയാന്ന് വെച്ചാൽ മലയാളം അറിയില്ല, മലയാളം അറിയാന്ന് വെച്ചാൽ ഇംഗ്ലീഷ് അറിയില്ല, ഇംഗ്ലീഷും മലയാളവും അതും കൂടിയിട്ട് അവിയൽ എന്ന് പറയില്ലേ, എന്തൊക്കെയോ എവിടെയൊക്കെ കാണിക്കുമ്പോൾ നല്ല തട്ട് കിട്ടി. ഏതായാലും ഇതിങ്ങനെ ഇത് ഒരു ചാട്ടയുടെ എന്തോ കയ്യിലുണ്ട്, വിശ്വരൂപത്തിന്റെ ഇതാണ്. അപ്പോൾ കയ്യിലൊരു വടിയുണ്ടല്ലോ ചാട്ട, അതും പിടിച്ച് ഹായ് ഗുഡ് മോർണിംഗ് ഹായ് ഗുഡ് മോർണിംഗ് എന്ന് വെച്ചാൽ കൂടെ നടക്കുന്ന ആൾക്കാരെ, അതിന്റെ അമ്മയും കൂടെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. പിറ്റേ ദിവസം ഭഗവാൻ അനുഗ്രഹം കൊടുത്തു, ഇന്ത്യ ഗവൺമെന്റുമായിട്ടുള്ള ക്രിക്കറ്റ് അസോസിയേഷനുള്ള കോൺട്രാക്ട് 24 മണിക്കൂറിനകത്ത് ഗുരുവായൂരപ്പനെടുത്ത് കളഞ്ഞു എന്നുള്ളതാണ്. അന്ന് സത്യം എനിക്ക് തോന്നി ഗുരുവായൂരപ്പനെല്ലാം ഈ കണ്ണുകൊണ്ടും ഈ കാതുകൊണ്ടും കേട്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ടെന്ന് തോന്നിപ്പോയി. വാസ്തവത്തിൽ അന്ന് എടുത്ത് കളഞ്ഞു, പിന്നെ കയറിയിട്ടില്ല. അപ്പൊ ഈ രീതിയിൽ ഒരു ഗുണ്ടാസംഘ തലവനായിട്ട് ശരിയാക്കി തരുമോ? എത്ര 10 പോരാ 15, ഇതാണോ 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 വാസ്തവത്തില് ഗുരുവായൂരപ്പൻ? ഇതാണോ ചോറ്റാനിക്കരമ്മ? ഇതാണോ നമ്മുടെ ദൈവ കോൺസെപ്റ്റ്? നിങ്ങൾ കളിയാക്കുകയല്ലേ വാസു, ടീസിംഗ്, യു ടീസിംഗ്. ഇത് കളിയാക്കലാണ്, ഇത് ഞാൻ പറഞ്ഞതല്ല. അവജാനന്തി, എന്റെ അർത്ഥം എന്താ, യു ടീസിംഗ്. അവജാനന്തി മാം മൂഢാഹ, മൂഢന്മാരെന്നെ കളിയാക്കുന്നു. അതെങ്ങനെ പറഞ്ഞിട്ട് കളിയാക്കുന്ന അറിയോ? മനുഷ്യയും തനുമാശ്രിതം, മനുഷ്യന്റെ രൂപത്തില് തലയും കണ്ണും കാതും മൂക്കും കാരും പാന്റും ഷർട്ടും കൂളിംഗ് ഗ്ലാസും ആ രീതിയിൽ നടക്കുന്ന ഒരാളായിട്ട് നിങ്ങളുടെ പോലെ ഒരാളായിട്ട് കണ്ട് അവനെന്തെങ്കിലും കൊടുത്തേക്കെട്ടോ. ആ കൊടുത്തു, ഗുരുവായൂർ കൊടുത്തു, ഞാൻ ചോറ്റാനിക്കിന് എന്തെങ്കിലും കൊടുത്തേക്കി, ഇവിടെ കൊടുക്കുമ്പോ അവിടെ കൊടുത്തില്ല പിന്നെ അതൊരു പ്രശ്നമാവും. ഈ രീതിയില് ആക്കി മാറ്റി. രസകരമായിട്ടുള്ള കൽപ്പനകൾ ഉണ്ടാകാം, ഞാനും ഇഷ്ടപ്പെടുന്നുണ്ട് ഉണ്ണിക്കണ്ണന്റെ കളികളും മറ്റുള്ള കാര്യങ്ങളും, ആരാ ഇഷ്ടപ്പെടാത്തത്? പക്ഷെ അതിനകത്തുള്ള പാരമാർത്ഥിക സത്യയെ അറിയാതെ ഇവരെയൊക്കെ അവസാന നിമിഷത്തിൽ വരെ മനുഷ്യന്റെ രൂപത്തിൽ കണ്ട് അവരെ പ്രലോഭിപ്പിക്കുന്നു, പൈസ കൊടുത്ത് പ്രലോഭിപ്പിക്കുന്നു, എന്നിട്ട് കാര്യങ്ങൾ നേടാൻ ശ്രമിക്കുന്നു. അവിടെ തകർന്നു പോകുന്നത് ഈശ്വര കോൺസെപ്റ്റുകളാണ്, അവിടെ തകർന്നു പോകുന്നത് നമ്മളുടെ എന്തായാലും പറയുക, ഐഡിയൽ ആയിട്ടുള്ള ഐഡിയൽ വർഷിപ്പിംഗ് ആ ഒരു പ്രോഗ്രാമിങ്ങളാണ്. വി ഡോണ്ട് ഹാവ് എനി കൈൻഡ് ഓഫ് സെവറൽ ഗോഡ് സിസ്റ്റം. ബഹുദൈവത ആരാധന ഇല്ലാത്തൊരു മതമാണ് ഹിന്ദുമതം. വി ഡോണ്ട് ഹാവ് എനി കൈൻഡ് ഓഫ് സിംഗിൾ ഗോഡ് സിസ്റ്റം. ഞങ്ങൾക്കൊരു ദൈവമേ ഉള്ളൂ, ഏകദൈവം. അതിലെവിടെയായിരിക്കുന്നത്? ഒരു പാറപ്പുറത്ത്,
അങ്ങനെയുമില്ല. പിന്നെന്താ ഉള്ളത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ബഹുദൈവ ആരാധന, പക്ഷെ ആൾക്കാരതാ കരുതുന്നത്. വി ഡോണ്ട് ഹാവ് എനി കൈൻഡ് ഓഫ് സെവറൽ ഗോഡ് സിസ്റ്റം, വി ഡോണ്ട് ഹാവ് എനി കൈൻഡ് ഓഫ് സിംഗിൾ ഗോഡ് സിസ്റ്റം, വി ഹാവ് ഓൺലി ഗോഡ് സിസ്റ്റം. ദൈവമേ ഉള്ളൂ ഈ കാണുന്നും കേൾക്കുന്നുമായിട്ടുള്ള പ്രപഞ്ചത്തിൽ അങ്ങ് മുതൽ ഇങ്ങു വരെ. ഒരു ഭ്രമണപരതിയുണ്ട്, മിൽക്കി വേ ചുറ്റിത്തിരികുകയാണ്. ആ ചുറ്റിത്തിരിയുന്ന മിൽക്കി വേ ഏതോ ഒരു പ്രപഞ്ചത്തിന്റെ ഏതോ സെൻട്രലൈസ്ഡ് പവറിനെ അത് ചുറ്റിത്തിരികുകയാണ്. അതെല്ലാം കൂടി വേറെന്തിനെ ചുറ്റിത്തിരിയുന്നു? നമുക്ക് ചിന്തിക്കേണ്ട. അനന്തം അജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം. അതെങ്കിൽ എങ്ങാണ്ട് ഒരിടത്തിരുന്ന ഒരു തലയെക്കെട്ടുകാരൻ ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിക്കാൻ ശ്രമിച്ചു, എനിക്ക് ഭ്രാന്ത് പിടിക്കും. പകുതി ഭ്രാന്ത് ഉണ്ടെന്ന് തന്നെ ആൾക്കാർ പറയാൻ തുടങ്ങി. അപ്പൊ ഇത് അനന്തം അജ്ഞാതം അവർണ്ണീയമാണത് ഈ കാര്യങ്ങൾ. ആ ഭ്രമണപരതിയിൽ അങ്ങ് മുതൽ ഇങ്ങു വരെയുള്ള അവസാന അണുവിനകത്തും ഭ്രമണപരതിയാണ്. അങ്ങ് മുതൽ ഇങ്ങു വരെയുള്ള ഭ്രമണപരതിയിൽ ഒരു അണു മാത്രമാണ് നമ്മൾ. അത് മനസ്സിലാക്കാതെ ഇപ്പം നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, സുഖവും ദുഃഖവും, ഞാൻ എന്തോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കയറി കയറി പോയി, എവിടേക്കോ ഞാൻ തിരിച്ചു വരികയാണ്. സുഖവും ദുഃഖവും അത് വസ്തുനിഷ്ഠമല്ല. സുഖവും ദുഃഖവും വസ്തുക്കളിലിരിക്കുന്നില്ല. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, നല്ലൊരു സദ്യ, നല്ല കാര്യമല്ലേ? അതെങ്ങനെ? എ സി റൂമിലിരുന്നിട്ട് നല്ല കാര്യമല്ലേ? ഓ, നല്ല കാര്യമാണ്. നല്ലൊരു സദ്യ നിങ്ങൾക്ക് തരികയാണ്. പോലീസുകാരൻ പിടിച്ചുകൊണ്ട് പോയ ഒരാളെ ലോക്കപ്പിൽ അടച്ചു, അവിടെ കിടക്കണം പറഞ്ഞു. എന്നെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് പോലീസുകാരൻ, എന്നെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇനി രാജ്യം നന്നാക്കാൻ നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇനി ഞാനൊക്കെ ഒഴിപ്പെട്ട രാജ്യം നന്നാവുള്ളൂ. അന്ന് എന്നെ പിടിച്ചുകൊണ്ട് ഈ ആൾക്കാരൊക്കെ ഉണ്ട്. ഇന്ന് അതിലൊരാളെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും ബന്ധപ്പെടാറുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് അവിടെ അവര് തിരിഞ്ഞു നോക്കില്ല. അവിടെ കുറെ കഴിയുമ്പോൾ വെള്ളം കായിക്കും, അര ഗ്ലാസ് വെള്ളം, ഗ്ലാസ് വെള്ളം കൊടുത്തു. ഇനി വേണോടാ? ഗ്ലാസ് കൂടി വെള്ളം കൊടുത്തു. ഇനിയും വേണ? കുറച്ചും കൂടി ഗ്ലാസ് കൂടി വെള്ളം കൊടുത്തു. നല്ല ദാഹമുണ്ടേ, വീണ്ടും ഗ്ലാസ് വെള്ളം. ഇനി വേണ്ട, കുടിച്ചോ? നീ കുടിച്ചു, അതും കുടിച്ചു. അതിന് വീണ്ടും ഗ്ലാസ് കൂടി വെള്ളം, അതും കുടിച്ചു. വേണ്ട, എനിക്ക് മതിയായി, കുടിക്കടാ കുടിക്കടാ, അതും കുടിച്ചു. വീണ്ടും ഗ്ലാസ് വെള്ളം, എനിക്ക് വേണ്ട വേണ്ടെന്നാ, നിനക്ക് നിനക്ക് വെള്ളം തരാൻ വേണ്ടിയിട്ടല്ല ഈ തൊപ്പിങ് കിരീടം വെച്ച് ഇവിടെ നിൽക്കുന്നത്, കുടിക്കടാ. അത് ഇനി നീ ഇവിടെ വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവച്ചിട്ടുള്ളത് അവിടെ. അപ്പൊ പിപാസയുള്ളപ്പോൾ പിപാസകൾ എന്ന് പറയും, വിശപ്പും ദാഹവും ഉള്ളപ്പോൾ ആഹാരത്തിനോട് മമതയുണ്ടാവും. വിശപ്പും ദാഹവും മാറിയാലോ? ആദ്യത്തെ പന്തിയിലിരുന്ന് ആഹാരം കഴിച്ചയാള് അയാള് പിന്നെ ഓംകാരം, പണ്ടത്തെ ഓംകാരം ഉണ്ടല്ലോ, അത് മുടക്കി അവിടെ ഇരിക്കുക. അപ്പൊ അപ്പുറത്തിരുന്ന് ആൾ ഊണ് കഴിക്കുമ്പോ അയാളിരുന്ന് വാരി പിടിച്ച് ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അയാൾ വായി, എന്തൊരാർത്തിയത്, ദേ രണ്ടാമതും വാങ്ങിക്കണം, ദേ രണ്ടാമതും വാങ്ങിക്കണം സാമ്പാർ, എങ്ങനെയത് കുത്തിക്കേറ്റനെ തോന്നും. അത് ഇത് കുത്തിക്കേറ്റി കഴിഞ്ഞ് വിശപ്പ് മാറിയൊരാൾക്ക് വേറൊരാൾ ആഹാരം മാർത്തിയോടുകൂടി കഴിക്കണ കാണുമ്പോൾ എങ്ങനെയാണ് കഴിക്കണേ എന്ന് തോന്നും. അപ്പോൾ പിപാസകളുണ്ടെങ്കിൽ, വിശപ്പും ദാഹവും ഉണ്ടെങ്കിൽ ആഹാരത്തിനും വെള്ളത്തിനും മമത നമുക്ക് തോന്നും. അത് ഇല്ലാതായി കഴിഞ്ഞാലോ അതിനോട് താല്പര്യമില്ല. അപ്പൊ പിന്നെ ആഹാരത്തിലാണോ അസുഖമായിരിക്കുന്നത്? അല്ല, വെള്ളത്തിനകത്താണോ അസുഖമായിരിക്കുന്നത്? നമ്മളിലാണ്. നമുക്ക് ദാഹമുണ്ടെങ്കിൽ വെള്ളത്തിൽ സുഖം, നമുക്ക് വിശപ്പുണ്ടെങ്കിൽ ആഹാരത്തിൽ സുഖം. നല്ല ചൂടുള്ള സ്ഥലത്താണെങ്കിൽ, സൗദി അറേബ്യയിലാണെങ്കിൽ എ സി സുഖം. നോർവേയിൽ പോയാലോ? അവിടെ എ സി ഉണ്ടോ നോർവേയിൽ? അവിടെ എ സി വെച്ച് ആള് കത്തുപോകും. അപ്പോ പറഞ്ഞു വരുന്ന എന്താണ്? വസ്തുനിഷ്ഠങ്ങളല്ല ആത്മനിഷ്ഠങ്ങളാണ്, ആത്മനിഷ്ഠങ്ങളാണ് സുഖ ദുഃഖങ്ങളെ. നമുക്കൊന്നുകൂടി വിശദീകരിക്കാം പിന്നീട്. വസ്തുക്കളിലല്ല സുഖമിരിക്കുന്നത്, വസ്തുക്കളിലല്ല ദുഃഖവും ഇരിക്കുന്നത്. ഒരു വസ്തു സുഖവസ്തുവാണെങ്കിൽ ആ വസ്തു എപ്പോഴും സുഖം തരണ്ടേ? നമുക്ക് അത് തരുന്നില്ലല്ലോ. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ലഡുവിനോടൊക്കെ വലിയ ഇഷ്ടമാണ്. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലഡു കാണുന്നത് ഇഷ്ടമല്ല, കാരണം വേറെയാ. അങ്ങനെ ലഡു നിർമ്മിക്കുന്ന ആളാണ് ഷുഗർ ഫാക്ടറി എന്ന് പറയില്ലേ, ലഡു നിർമ്മിക്കുന്ന ഒരാളായി മാറി. അപ്പോ ലഡുവിനല്ല സുഖം. കുട്ടിക്കാലത്ത് ലഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടി വീഴും, ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ ലഡു മക്കളൊക്കെ തിരുപ്പതിയിൽ പോയിട്ട് ലഡു കൊണ്ടുവരും, പക്ഷേ
കഴിക്കാൻ കഴിയില്ല, ഇഷ്ടമല്ല. ലഡുവിന്റെ കാര്യം തന്നെ പറയുന്നത് ഇഷ്ടമല്ല. പായസം വീട്ടിലും ഞാൻ പറഞ്ഞില്ലേ പായസം വയ്ക്കുന്നത് എന്തെന്നും, കഴിഞ്ഞല്ലേ പായസം വെച്ചത്. അപ്പോൾ ഈ നിർത്തി എന്ന് പറയുന്ന ആൾക്കാരുടെ വീട്ടിൽ പായസം പോലും വെക്കാൻ അനുവദിക്കില്ല. എന്റെ പായസം വെച്ചു കഴിഞ്ഞാലാണ് അറിയാണ്ട് കൊണ്ടുതരും, അപ്പൊ അറിയാണ്ട് അതങ്ങനെ കുടിക്കും, അപ്പൊ അറിയാണ്ട് മറ്റാൾ കേറും, അപ്പൊ അറിയാണ്ട് ഇഞ്ചക്ഷന്റെ അളവ് കൂടും. അപ്പോ അതുകൊണ്ട് അതങ്ങനെ ഒരു പ്രചോദനം ഇല്ലാതിരിക്കുന്നതിന് നല്ലത്. ഇപ്പൊ വീട്ടില് പഞ്ചസാര എന്നാലും പറയുന്നതിന് ഇഷ്ടമില്ലാത്ത സാഹചര്യം വരും. അപ്പൊ ഒരു കാലഘട്ടത്തിൽ ലഡു ഇഷ്ടമാണ്, പിന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയായി. അപ്പൊ ലഡുവിൽ സുഖിക്കുന്നുണ്ടോ? നമ്മൾ പറയാറുണ്ട് ഇവിടെ, ആ മന്ത്രിമാരിപ്പ എന്താ അവരൊക്കെ വോട്ടും വാങ്ങിച്ച് സുഖിച്ച് എയർ കണ്ടീഷനിൽ ഇരിക്കുകയല്ലേ എന്ന്. നോർവേയിലുള്ള മന്ത്രിമാരോ അവിടെ എന്താ പറയാ? ഓ അവരൊക്കെ വോട്ടും വാങ്ങിച്ച് സുഖിച്ച് ഹോട്ട് അതായത് ചൂട് കയറ്റിയ മുറികളിൽ ഇരിക്കുകയല്ലേ എന്നാ പറയുക. അവിടെ എയർ കണ്ടീഷൻ അല്ല. ഇവിടെ തൃശൂർ ജയിലിൽ ഒരാൾ പോയിന്നിരിക്കട്ടെ, അയാൾ എന്താ പറയാ? ഹോ എന്തൊരു ചൂട്. ദേവികുളം ജയിലിൽ പോയാലോ, അവിടെ എന്താ പറയാ? ഹോ എന്തൊരു തണുപ്പ്. അപ്പൊ ഇവിടെ ചൂടാണ് ദുഃഖം പകരുന്നത്, അവിടെ തണുപ്പാണ് ദുഃഖം പകരുന്നത്. അവിടെ ചൂടുകാലം വന്നു കഴിഞ്ഞാൽ ഓ ഇന്നിത്തിരി ചൂടുണ്ട് സുഖം, ഇവിടെ വന്ന് സൂര്യൻ നന്നായിട്ട് ഉദിച്ചാലോ തൃശ്ശൂരാണെങ്കിലോ അല്ലെ കണ്ണൂരാണെങ്കിലോ, ഓ എന്തൊരു ചൂടാ, ഇന്ന് നേരത്തെ തന്നെ കാലത്ത് തന്നെ ചൂടാരംഭിച്ചു എന്ന് പറയും. അപ്പൊ ചൂട് തണുപ്പ് അതുപോലും സുഖമോ ദുഃഖമോ അല്ല. ഇതത്രയും നമ്മളുടെ കാലത്തിനും ദേശത്തിനും അനുസരിച്ച് നല്ല ചൂട്, നല്ല ചൂട് പുറത്ത്, നല്ല ചൂട്. അപ്പൊ മുമ്പിൽ പോകുന്ന ആൾക്കാർ വീശിക്കൊണ്ടാ പോകുന്നത്, ഇന്ന് കുറച്ച് ചൂട് കൂടുതലാണല്ലേ എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരിക്കും. എന്തൊരു ഉഷ്ണാവ്, എന്തൊരു കുന്നു. ഇപ്പൊ രണ്ടുപേരും അവിടെ ഇരുന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക, നല്ല ചൂട്. കാമുകി കാമുകന്മാരാ, പ്രണയിനിയും പ്രണയനോ എന്തായാലും പറയാ, രണ്ടുപേരും കൂടി വർത്തമാനം പറഞ്ഞിരിക്കുക. വർത്തമാനം പറഞ്ഞു വർത്തമാനം പറഞ്ഞു വർത്തമാനം പറഞ്ഞു വർത്തമാനം പറഞ്ഞു. ഇത് ഗേറ്റ് തുറന്നപ്പോ തുടങ്ങിയതാണ്, പാർക്കിനകത്ത് 8 മണിക്ക് മറ്റേ തുടങ്ങി. 8 മണിക്ക് അവിടെ വർത്തമാനം ആരംഭിച്ചു. 9, 10, 11, 12 അവരറിയുന്നില്ല, വിശപ്പറിയുന്നില്ല, ദാഹമറിയുന്നില്ല. കാരണം എന്താണ്? അവരിരിക്കുന്ന ആ ഒരു കാലം അതാണ്. അവരറിയുന്നില്ല തലയിൽ ഇങ്ങനെ ചൂട് പെരുകുന്നത്, അവരറിയുന്നില്ല തന്റെ ഉള്ളില് ഇങ്ങനെ കത്തിക്കാളുന്ന വിശപ്പ്, അവരറിയുന്നില്ല. അന്യത്ര മനാ അഭൂവം നാദർശം, മനസ്സ് മറ്റൊരിടത്താണ്. ആയതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന ചൂടോ അല്ലെങ്കിൽ വിശപ്പോ അദ്ദേഹം അറിയുന്നില്ല. അപ്പൊ ചൂടിന് ദുഃഖമില്ല, ചൂടിന് സുഖവുമില്ല. ആയതുകൊണ്ട് എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മളുടെ അന്തർഭാവങ്ങൾക്ക് അനുസൃതമായിട്ട് പലതിനും നമുക്ക് സുഖവും പലതിനും നമുക്ക് ദുഃഖവും അനുഭവപ്പെടും. ആയതുകൊണ്ട് തന്നെ സുഖദുഃഖങ്ങളെ നിയന്ത്രിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അതിനോടുള്ള ആറ്റിറ്റ്യൂഡ് അതാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ശാസ്ത്രങ്ങൾ നമ്മളെ പല അഭ്യാസങ്ങളും നമ്മൾ പഠിപ്പിക്കുന്നത്. അതിനെ മാറ്റിയെടുക്കാൻ ഇത്ര മാത്രമേ ഉള്ളൂ, വരും വരായകള് അവശ്യം അനുഭോക്തവ്യം കൃതം കർമ്മശുഭാശുഭം നാഭുക്തം ചെയ്തേ കർമ്മ കൽപ്പകൂടി ശതൈരവി. എത്ര കോടി കൊല്ലം കഴിഞ്ഞാലും നമ്മൾ ചെയ്ത കാര്യങ്ങളൊരു കല്ല് മേലോട്ടിട്ടാൽ അത് താഴ്ത്തു വന്നേ മതിയാകൂ. തൽക്കാലം അതൊരു മാവ് തടഞ്ഞിരുന്നിരിക്കട്ടെ, ആ മാവ് വീഴുന്നല്ലേ നാളെ, അപ്പൊ ഈ കല്ല് വീഴും. എവിടെ നിന്ന് പുറപ്പെട്ടു പോവോ അവിടെ എത്തിയേ മതിയാവും. സമുദ്രത്തിൽ നിന്ന് ഉയരുന്ന നദി, സമുദ്രത്തിൽ നിന്ന് നദി ഉയരുന്നത്, അത് സമുദ്രത്തിൽ തന്നെ യഥാ നദീനാം ഭഗവോമ്പുവേഗാഹ സമുദ്രമേവാമി മുഖാദ്രബന്തി. അത് മേലോട്ട് ഉയർന്നു, തുള്ളി തുള്ളികളായിട്ട് ഭൂമിയിൽ എവിടെയും ഇവിടെയും വീണു, ഇടുക്കിയിൽ വന്ന് വീണു. അത് തുള്ളികൾ തുള്ളികൾ കൂടിച്ചേർന്ന് ചെറിയ നീർച്ചാലുകളായി, അത് കൂടിച്ചേർന്ന് അരുവികളായി, അരുവികൾ കൂടിച്ചേർന്ന് പുഴകളായി, പുഴകൾ കൂടിച്ചേർന്ന് മഹാനദിയായി, ഭാരതപ്പുഴയായി. ആര് എത്ര അണകെട്ടി തടഞ്ഞാലും വേറെ ഏതെങ്കിലും വഴിക്ക്, നോബഡി ക്യാൻ ചെക്ക് എ വാട്ടർ കോഴ്സ് വിത്ത് ഹിസ് ഓൺ പവർ. അതിങ്ങനെ തടഞ്ഞു നിർത്തുമ്പോൾ കുറച്ചു കാലം അവിടെ നിൽക്കും, അത് കഴിഞ്ഞ് വേറെ വഴിക്കുള്ള ഒഴുകും. എനിവേ ഏത് രീതിയിലാണും എങ്ങനെയാണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ കടലിൽ നിന്നുയർന്ന നദി കടലിൽ തന്നെ ചെന്ന് ചേരും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മനസ്സിന്റെ വ്യാകുലത, ഇഫ് സംബഡി ഹാവ് സം കൈൻഡ് ഓഫ് നോൺ അഫ്ലിക്റ്റഡ് ഇന്നർ ഫാക്കൽറ്റി, ഹി വിൽ നെവർ ബി എ കംപ്ലൈന്റ് ബോക്സ്. ഒരു റിയൽ ആസ്പിരന്റ്
സത്യത്തെ അന്വേഷിച്ച് പോകുന്നൊരു ഒരു ഒരു എന്താ അതിന് പറയുക, ഒരു മുമുക്ഷു സീക്കർ. ഹി ഹാസ് ടു ഹാവ് അയാളെ സംബന്ധിച്ചിടത്ത് ഈ പറയുന്ന നോൺ അഫ്ലിക്റ്റഡ് ഒരു ഇന്നർ ഫാക്കൽറ്റി മൈൻഡ് അയാൾക്ക് ഉണ്ടായേ മതിയാകും. അല്ലെ, എവിടെ പോയി കഴിഞ്ഞാലും 10 മിനിറ്റ് അടങ്ങിയിരിക്കാൻ പറ്റില്ല അയാൾക്ക്. അതുകൊണ്ട് പ്രാർത്ഥനയാണ് ഭദ്രം കർണേ വിശ്രുണുയാമ ദേവാഹ ഭദ്രം പശ്യേമാക്ഷിത്രാഹ സ്ഥിരേ സുഷ്ടുവാകം സത്തനോഭി വിഷേമദേവഹിതം. അതായത് കുറച്ചു കാലം അടങ്ങിയിരിക്കാൻ എനിക്ക് കഴിയണേ, നല്ലത് കേൾക്കാൻ, നല്ലത് കാണാൻ, ഭദ്രം ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ. ഭദ്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപനിഷത്തിന് അർത്ഥമുണ്ട്, ബ്രഹ്മവിദ്യ എന്ന അർത്ഥമുണ്ട്. അത് കാണാനും കേൾക്കാനും ഇരിക്കാനും എനിക്ക് കഴിയണം. അവിടെ ഇവിടെ ചൊറിയാതെയും മാന്താതെയും ഹോ എന്ത് ചൂട്, ഹോ എന്ത് ചൂട്, ഹോ എന്ത് ചൂട്, പിന്നെ പറയുന്നത് ശ്രദ്ധിക്കാൻ പറ്റൂ. അപ്പൊ ഒരു റിയൽ സീക്കർക്ക് വേണ്ടത് ഈ ഒരു നോൺ അഫ്ലിക്റ്റഡ് ആയിട്ടുള്ള നൈവദേവാനഗന്ധർവ നപിശാചാന രാക്ഷസാഹ. നമ്മളെ ദ്രോഹിക്കുന്നത്, നമ്മളൊക്കെ ഒരു സ്ഥലത്ത് പോയിട്ട് മറ്റേ ഉരുട്ടിക്കുളയ്ക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് കാരണവരുടെ ഒരു കളിവളയാട്ടമുണ്ട് അവിടെ. ആ രാത്രി പണിക്കരെ അതീത് നോക്കുന്ന ആളെന്താച്ചാൽ ജോത്സ്യരെ രാത്രി വീടിന്റെ മുകളിലിങ്ങനെ ശബ്ദം കേൾക്കാം. കാരണം അവര് വരുന്നതാ, അതവിടെ മരച്ചില്ല കൊണ്ട് മുട്ടുന്നതാണത്, ടെറസിന്റെ മുകളിലുണ്ട്. എന്നത് പോയി നോക്കില്ല കാരണം അവര് വരുന്നത്, ഏതോ പാലത്തെ കാരണം ഒരു പാവം അത് ചത്തുപോയി മണ്ണടിഞ്ഞു. എന്നാൽ അയാൾ രാത്രി പ്രയതായിട്ട് വരിക, അത്രയും രാത്രി പകരം വന്നൂടെ, അയാൾക്ക് വന്ന് പറഞ്ഞൂടെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, അതെ ഞാൻ ഇന്നെ ക്ഷേത്രത്തിൽ ഇന്നത് നേർന്നിട്ട് അതൊന്നും കൊടുക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് വലിയ പ്രശ്നമാണ്. അവിടെ ചോദ്യം ചെയ്യണം, രാത്രി കോലിട്ട് കുത്തണോ? ഇതെല്ലാം കഴിഞ്ഞ് ഇവര് പറയാണ് അത് ദൈവകോപമാണ്, നൈവ ദൈവാന ഗന്ധർവ ന പിശാജ ന രാക്ഷസ. ഇവരാരും നിങ്ങളെ ദ്രോഹിക്കാൻ വരുന്നില്ല. നജാന്യ സ്വയമക്ലിഷ്ടം ഉപക്ലിഷ്ണന്തി മാനവം. മനുഷ്യന്മാരുടെ അന്തരംഗം പല പ്രശ്നങ്ങളാണ്. എനിക്ക് അതാകണം, എനിക്ക് ഇതാകണം, എനിക്ക് മറ്റതാകണം, മറിച്ചതാകണം, രണ്ട് കാലുമില്ല. അത്ര ആൾക്ക് എന്താ മോഹം ഭഗവാന്, എനിക്ക് ഒരു കാലെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയും. കണ്ണില്ലാത്ത ആൾ എന്താ പറയാ, എനിക്കൊന്നും വേണ്ട ഭഗവാനെ, കണ്ണിന്റെ കാഴ്ച കിട്ടിയാൽ മതി, അങ്ങനെ പ്രാർത്ഥിക്കും. രണ്ട് കാലുള്ളവനോ നടന്ന് നടന്ന് പോയി, ഒരു സൈക്കിൾ കിട്ടിയെങ്കിൽ, സൈക്കിൾ കിട്ടിയാലോ മോട്ടോർ സൈക്കിൾ, മോട്ടോർ സൈക്കിൾ കിട്ടിയാലോ ബുള്ളറ്റ് തന്നെ വേണം. അത് കിട്ടിയാലോ കാറായിരുന്നെങ്കിൽ, അത് കിട്ടിയാലോ കാറിന്റെ ട്രേഡ് മാർക്ക് മറ്റേ കമ്പനി മാർക്ക് വ്യത്യാസപ്പെട്ട് വരും, BMW ഹെലികോപ്റ്റർ. അപ്പൊ ഇതിന്റെ അവസാനമില്ല ഇതിനകത്ത്, അതിങ്ങനെ വീണ്ടും വീണ്ടും പോകും. അനന്തമാണ് ആഗ്രഹങ്ങൾ. ആ രീതിയിൽ ഡോണ്ട് ബി എ ബിക്കമിംഗ് പേഴ്സണാലിറ്റി, ഐ വാണ്ട് എന്നുള്ളതല്ല. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ അവകാശ പ്രകാരമുള്ള കാര്യങ്ങൾ, അത് വെച്ചുകൊണ്ട് ട്രൈ ടു എന്റർടൈൻ, അത് വെച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുക. എപ്പോൾ ജീവിക്കണം? ലിവ് ടുഡേ, ഇന്നുകൾ ജീവിക്കണം. മരിച്ച് ജീവിക്കല്ല വേണ്ടത്, ജീവിക്കാൻ വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ് സാർ എന്ന് വെച്ചു ഒരാളൊരു ഉദ്യോഗാർത്ഥി പറഞ്ഞ പോലെ. മരിച്ച് ജീവിക്കല്ല വേണ്ടേ, ജീവിച്ച് മരിക്കണം. എപ്പോൾ ജീവിച്ച് മരിക്കണം? നാളെയല്ല. ഞാൻ അതുണ്ടാക്കും, ഇതുണ്ടാക്കും, വാരി പിടിക്കും, ഇതെല്ലാം ചെയ്യും എന്നിട്ട് ഞാൻ, എന്നിട്ട് സ്വപ്നങ്ങളാ അങ്ങനെ ഓടി 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 ഈ പട്ടി ഓടണം കണ്ടിട്ട് ഇങ്ങനെ ഹാ 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 എന്ന് വെച്ചിട്ട് നിങ്ങളുടെ പതിന്ന് അറിയിക്കുണ്ടാവും. അങ്ങനെ ഓടി വാരി പിടിച്ച് എല്ലാം അയാൾ ആഗ്രഹിച്ചതെല്ലാം കിട്ടി. ഇരി വേണം എന്ന് വെച്ച് മുന്നോട്ട് നോക്കുമ്പോഴാ അവിടെ എഴുതി വെച്ചിരിക്കുക, സ്റ്റോപ്പ് ഇസ് യുവർ ഡെസ്റ്റിനേഷൻ. എത്തിക്കഴിഞ്ഞു അവിടെ, ഇനി മുന്നോട്ടില്ല. അപ്പൊ സമ്പാദിച്ചു വെച്ചതൊക്കെ അത് അടുത്ത തലമുറ കാപ്ലി കൂപ്ലി അവനെ അവസാനിപ്പിക്കുകയും ചെയ്യും. അധ്വാനത്തിന്റെ മഹിമ പോലും അവനറിയില്ല. ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ട് അത് വെച്ചുകൊണ്ട് ജീവിക്കുക. നാളെയിലേക്ക് നമ്മൾ ഭാവിയിലേക്ക് ഉറ്റുനോക്കുക. ഭൂതകാലത്തിലൂന്നിയ അനുഭവങ്ങൾ അത് വേരുകളാക്കിക്കൊണ്ട് ഇന്നുകൾ തായ്തടിയാക്കിക്കൊണ്ട് നാളുകൾ അത് പുഷ്പിതമാക്കാൻ വേണ്ടി പ്രയത്നിക്കാം. തെറ്റല്ല ആഗ്രഹങ്ങൾ, തെറ്റല്ല ആഗ്രഹത്തിനനുസരിച്ചുള്ള പ്രവൃത്തി അതുമാകാം. പക്ഷെ എന്താ കിട്ടുന്നത്? ആ കിട്ടുന്നതിൽ നമ്മൾ സന്തുഷ്ടരാകണം. സന്തുഷ്ടോ ഏനകേന ചിത്. അല്ലെങ്കിൽ ഈ നെട്ടോട്ടം ഇങ്ങനെ തുടങ്ങും, അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് ഒരു ലൈഫ് ലോങ് ബഗ്ഗേഴ്സ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എന്നും നമ്മൾ യാചകന്മാരായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതാണ് പാടില്ല എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ വരുമ്പരായകളിൽ നമ്മൾ എന്താണോ അതിൽ സന്തുഷ്ടരാകണം. അതിനെന്താ വേണ്ടത്? നമുക്കൊരു ചങ്കുറപ്പ്, അതിനുവേണ്ടി മനസ്സിന്റെ ഉറപ്പ്,
അത് പകർന്നു തരികയാണ് ചെയ്യുന്നത് ഭഗവത്ഗീത ഭഗവാൻ. പ്രശ്നങ്ങളെ മാറ്റുകയല്ല ചെയ്യുന്നത്, പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാനുള്ള ശേഷിയാണ് ഉണ്ടാക്കി തരുന്നത്. വി ഷാൽ ഓവർകം. അമേരിക്കയുടെ ദേശീയകാലങ്ങളിൽ ഒന്നാണത്. വി ഷാൽ ഓവർകം. ഞങ്ങളതിനെ തരണം ചെയ്തിരിക്കും, ഞങ്ങളതിനെ നേരിട്ടിരിക്കും, ഞങ്ങളതിനെ തരണം ചെയ്തിരിക്കും. ഒരു വട്ടമല്ല പറയുന്നത്, രണ്ടു വട്ടം. വി ഷാൽ ഓവർകം. ആ ഒരു ചെങ്കുറപ്പ് മുന്നോട്ട് പോയി കുറച്ച് തിരിച്ചു നിന്റെ ഞാൻ വിചാരിച്ചു പോയ നല്ല കാര്യങ്ങൾ. എന്തൊരു കാര്യത്തിനാണെങ്കിലും അതിന് അതിൻ്റെതായിട്ട് രാജാവിന്റെ പണി കിട്ടിയ സുഖമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എന്റെ ജീവിതാനുഭവം വെച്ച് പോട്ടെ, അത് വേണ്ട, രംഗനാഥൻ സ്വാമി രാമകൃഷ്ണ മിഷന്റെ ഉന്നത ആളായിരുന്നേ, പ്രസിഡന്റായിരുന്നേ, രണ്ടാം വിവേകാനന്ദനായിരുന്ന സ്റ്റാലിന്റെ റൂമിലേക്ക് പോലും മറ്റേ അനുവാദം കൂടാതെ കടന്നു ചെല്ലാനും വിഷണ്ണനായിരിക്കുന്ന സ്റ്റാലിന്റെ പുറത്ത് ഒഴിയാനും ഒരവകാശമുണ്ടായിരുന്ന നമ്മുടെ ഒരു ഇന്ത്യൻ മങ്ക്, ഒന്നുമില്ലാത്തവൻ, രണ്ട് മുണ്ടും രണ്ട് ഷർട്ടും, കേരളീയനാ, നമ്മളറിയില്ല, അതുകൊണ്ട് കേരളീയർ ആരും അറിയില്ലല്ലോ. ആ രംഗനാഥൻ സ്വാമിയുടെ ഒരിക്കലും ഇന്റർവ്യൂ ചോദിച്ചു, അങ്ങൊരു പൊളിറ്റീഷ്യനായാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്താ ചെയ്യുക? ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, എന്റെ ഭാഷ, ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ അറിയാമോ? ഒരു കടലാസ് എടുക്കും, അതിൽ എഴുതി വെക്കും, എന്നിട്ട് ഒപ്പിടും, എന്താണ്, എന്റെ റെസിഗ്നേഷൻ, ഐ എം ഗോയിങ് ടു റിസൈൻ, ഞാൻ റെസിഗ്നേഷൻ. കാരണം അതെന്റെ പണിയല്ല, എനിക്കത് സാധിക്കില്ല, അതെനിക്ക് വിധിച്ചതല്ല. ഒരു ജോലിയും എളുപ്പമല്ല. ജില്ലാ കളക്ടർ ജോലി അവിടുത്തെ മീൻ കച്ചവടക്കാരന് പറ്റില്ല. ഒരു കൊട്ടം മീൻ ശ്രാവക്കാട് കടപ്പുറത്ത് നിന്നൊരു കൊട്ടം മീനെടുത്ത് ജില്ലാ കളക്ടർ ഐ എ എസ് ഓഫീസർ അങ്ങനെ കൊടുക്കുക, ഒന്ന് വിറ്റ് വരാൻ പറഞ്ഞ വൈകുന്നേരം ആകുമ്പോൾ അങ്ങനെ തലേ ദിവസം വിറ്റ മീൻ പോലും അവർ തിരിച്ചു കൊടുത്തിണ്ടായിരിക്കും. അതിന്റെ ഒരു ടാക്ടിക്സ് ഉണ്ട്. എല്ലാത്തിനും അതിന്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ആയതുകൊണ്ട് തന്നെ ആ സുഖദുഃഖങ്ങൾ അത്രയും വിലാപം കൂടാതെ ചിന്താവിലാപരഹിതം അപ്രതികാരപൂർവകം ആ രീതിയില് നമ്മളത് ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നങ്ങളില്ല എന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ശങ്കരാചാര്യരിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ഭാഷ്യം, മാത്ര ആഭിഹീം മീയന്തേം ശബ്ദാദയ ഇതീം ശ്രോത്രാദീനി ഇന്ദ്രിയാണി മാത്രാണാം സ്പർശാഹ ശബ്ദാദിഭിഹ സംയോഗാഹ തേ ശീതോഷ്ണ സുഖദുഃഖദാഹ ശീതം ഉഷ്ണം സുഖം ദുഃഖം ച പ്രയച്ഛന്തി ഇതി. ശബ്ദാദി വിഷയങ്ങളെ, അതായത് ശബ്ദം സ്പർശ രസ രൂപഗന്ധം എന്നിവകളെ ആരാണ് അളക്കുന്നത്? ശബ്ദത്തെ അളക്കുന്നത് ചെവി, സ്പർശത്തെ അളക്കുന്നത് തൊക്ക്, രസത്തെ അളക്കുന്നത് രസനേന്ദ്രിയം, രൂപത്തെ നേത്രം, ഗന്ധത്തെ നാസിക. ആയതുകൊണ്ട് തന്നെ ഈ ശ്രോത്രാദികളെ മാത്രകൾ എന്ന് പറയും. ഇനി എന്താ സ്പർശങ്ങൾ? നമുക്ക് നമ്മുടെ ശ്ലോകത്തിലേക്ക് നേരിട്ട് കയറി ചെല്ലാം ശങ്കരഭാഷ്യത്തിലൂടെ. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.